കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. സ്മരണകൾ ഇരമ്പുന്ന പീരങ്കി മൈതാനം, സമരകഥകളുടെ കൂമ്പാരമാണ് കൊല്ലം പീരങ്കി മൈതാനം. സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം തൊട്ടുണർത്തുന്ന വീരകഥകളും അതിലുണ്ട്. ധീരദേശാഭിമാനി വേലുത്തമ്പി ദളവയ്ക്കെതിരെ ബ്രിട്ടീഷുകാർ നടത്തിയ ആക്രമണം കേന്ദ്രീകരിച്ചത് ഈ മൈതാനിയിലാണ്. തീപാറുന്ന സമരങ്ങൾക്ക് പീരങ്കി മൈതാനം വേദിയായി. 1938 കൊല്ലം വെടിവെപ്പിന് വേദിയായതും ഇവിടെ തന്നെയാണ്. 4 പേരാണ് ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് ഇവിടെ മരിച്ചു വീണത്. ആശ്രാമം ലക്ഷ്മണൻ, അയത്തിൽ ബാലകൃഷ്ണപിള്ള, കൊല്ലൂർ വിള മൈദീൻകുഞ്ഞ്, കുരിപ്പുഴ കൊച്ചുകുഞ്ഞ് എന്നിവരാണവർ. ഔദ്യോഗിക കണക്ക് പ്രകാരം 4 പേർക്ക് കൂടി വെടിയേറ്റിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മരിച്ചവരുടെയും പരിക്കേറ്റവരുടെയും എണ്ണം ഇന്നോളം വ്യക്തമായിട്ടില്ല. ഒരാളിൻ്റെയും മൃതദേഹം വീട്ടുകാരെ പോലും കാണിച്ചില്ല. പോലീസുകാർ തന്നെയാണ് മറവ് ചെയ്തത്. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അന്ന് യോഗം ചേർന്നപ്പോൾ ജനങ്ങളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. കല്ലേറ് മൂലം കുറേ പോലീസുകാർക്കും പരിക്കേറ്റു. ഒരു ട്രാൻസ്പോർട്ട് ബസ് സമരക്കാർ കത്തിച്ചുവെന്നായിരുന്നു ആരോപണം. പോലീസ് സർവ്വസന്നാഹവുമായാണ് പീരങ്കി മൈതാനത്തിലെ യോഗത്തെ നേരിട്ടത്. നിയമലംഘനം നടത്തിയാൽ വെടിവെക്കുമെന്നായിരുന്നു മുന്നറിയിപ്പ്. ജനങ്ങളെ ഭയപ്പെടുത്താനായിരുന്നു ഇതെല്ലാം. ജനങ്ങൾ ഈ ഭീഷണിയൊന്നും വകവച്ചില്ല. സ്വാതന്ത്ര്യ സമരം എന്ന വികാരം അത്രമാത്രം അവരിൽ ആവാഹിച്ചിരുന്നു. സംഘട്ടനവും വെടിവെപ്പും ഉണ്ടാകുമെന്ന് പ്രചരണം ശക്തമായി. എന്നിട്ടും പട്ടണത്തിൽ ജനങ്ങൾ തിങ്ങിനിറഞ്ഞു. ജാഥയിൽ പങ്കെടുക്കാനായി 40 പേരെ മാത്രമേ തിരഞ്ഞെടുത്തിരുന്നുള്ളൂ. ഇതാണ് കുമ്പളത്തിന്റെ ആത്മകഥയിൽ പറയുന്നത്. ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തത് കുമ്പളത്തിനെ തന്നെയാണ്. സി കേശവന്റെ നേതൃത്വത്തിൽ 2 വരി ജാഥയാണ് മുന്നോട്ട് നീങ്ങിയത്. ചിന്നക്കടയിൽ എത്തിയപ്പോഴേക്ക് വമ്പിച്ച ജനക്കൂട്ടം ജാഥയെ അനുഗമിച്ചു. മൈതാനത്ത് ക്യാമ്പ് ചെയ്ത പട്ടാളക്കാർ തോക്കുയർത്തിപ്പിടിച്ച് ജാഥയുടെ മുന്നിലേക്ക് മാർച്ച് ആരംഭിച്ചു. സംഘടനമുണ്ടാകുമെന്നും ഉറപ്പിച്ച നിമിഷമായിരുന്നു അത്. എന്തുകൊണ്ടോ പെട്ടെന്ന് പട്ടാളം പിന്തിരിഞ്ഞു. അവർ മൈതാനത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. പ്രകടനം മൈതാനത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് മുന്നിൽ കയറി തടഞ്ഞു. പ്രസംഗത്തിൽ നിശ്ചയിച്ച 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എങ്കിലും അവർ കഴിയാവുന്ന ഉച്ചത്തിൽ പ്രസംഗിച്ചു. ഇതിനിടയിൽ കല്ലേറുണ്ടായി. കോൺഗ്രസ് പ്രവർത്തകനായ പോലീസ് കോർപ്പ് പോലീസ് മർദ്ദനമേറ്റ് നിലം പതിച്ചു. ജനക്കൂട്ടവും പോലീസുമായി ഏറ്റുമുട്ടി. തുടർന്ന് പോലീസ് വെടിവെപ്പ് ആരംഭിച്ചു. നിരവധി പേർ നിലം പതിച്ചു. ഇതിനിടയിൽ തിരുവനന്തപുരത്ത് നിന്ന് വന്ന സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് ബസ് ആരോ കത്തിച്ചു. കത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് ആരോപിക്കുന്നുണ്ടെങ്കിലും പോലീസിന്റെ പിണിയാളുകളായിരുന്നുവെന്ന് വ്യക്തമാണ്. അതിന്റെ പേരിൽ 28 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സി കേശവൻ, കുമ്പളത്ത് ശങ്കുപിള്ള, കേരളകോമതി സുകുമാരൻ, തൊഴിലാളി നേതാക്കളായ കെ സി ഗോവിന്ദൻ, എം ജി കോശി, പി ജി വർഗീസ് തുടങ്ങിയവർ അതിൽ പ്രതികളായിരുന്നു. ധീരതയുടെ നിമിഷങ്ങളായിരുന്നു അവിടെ കണ്ടത്. പോലീസിന്റെ തോക്കിനു നേരെ ഷർട്ടൂരി നെഞ്ചു വിരിച്ച് കാണിച്ച ചെറുപ്പക്കാരനെപ്പറ്റി ദൃക്സാക്ഷിയായിരുന്ന ട്രേഡ് യൂണിയൻ നേതാവ് പരേതനായ സി എം മൈലീൻകുഞ്ഞ് ആവേശപൂർവ്വം പിന്നീട് സ്മരിച്ചിട്ടുണ്ട്. 83 വർഷം മുമ്പ് നടന്ന ഈ സമരം പിൽക്കാല സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾക്ക് ആത്മവീര്യം പകർന്നു നൽകി. അങ്ങനെ കൊല്ലം പീരങ്കി മൈതാനം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തന്നെ തങ്കലിപികളിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രദേശമായി മാറി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.